ഓണവാരാഘോഷത്തിനുള്ള സമാപനം കുറിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര തിരുവനന്തപുരത്ത് അല്പസമയത്തിനകം ആരംഭിക്കും. വലിയ തയ്യാറെടുപ്പുകളും പരിപാടികളും ഒക്കെയാണ് സർക്കാർ ആഹ്വാനം ചെയ്തിട്ടുള്ളത്. അതിന്റെ കാര്യങ്ങളൊക്കെയും തുടങ്ങിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ തലസ്ഥാനത്ത് നിന്നും അനുരാഗ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അനുരാഗ്, ഘോഷയാത്ര എത്ര മണിയോടെ ആരംഭിക്കും? എന്തെല്ലാം കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? ക്രമീകരണമൊക്കെ ഏത് വിധമാണ്? ഓണം വാരാഘോഷത്തിന് സമാപനം കുറിച്ചുകൊണ്ടുള്ള പ്രൗഢഗംഭീരമായ ഘോഷയാത്ര തന്നെയാണ് തിരുവനന്തപുരത്ത് നടക്കാൻ പോകുന്നത്. 5 മണിയോടുകൂടി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വെള്ളയമ്പലം ജംഗ്ഷനിലാണ് ഇത് ഫ്ളാഗ് ഓഫ് ചെയ്യുക. ഇപ്പോൾ ഞാനുള്ളത് കവടിയാർ പരിസരത്താണ്. ഇവിടെ ഇതിനുള്ള ഫ്ലോട്ടുകളൊക്കെ തന്നെയും ഒരുങ്ങിക്കഴിഞ്ഞു. എല്ലാവരും അതിൻ്റെ അന്തിമ ഒരുക്കത്തിലേക്കാണ്. എല്ലാ വകുപ്പുകളിലെയും ഫ്ലോട്ടുകൾ, വിവിധ തീം അനുസരിച്ചുള്ള ഫ്ലോട്ടുകൾ ഒരുക്കിയിട്ടുണ്ട്. വിവിധ ഒരു കണ്ണിന് ഇമ്പം പകരുന്ന കാഴ്ചകൾ തന്നെയാണ് എല്ലായിടത്തും കാണുന്നത്. അതിൻ്റെ അന്തിമ ഒരുക്കത്തിലാണ് എല്ലാവരും, അതിൻ്റെ പ്രവർത്തകരും. അതുപോലെ തന്നെ നമുക്ക് കാണാൻ ആകെ ഒരു തിരക്ക് തന്നെയാണ് തിരുവനന്തപുരത്ത് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. പോലീസുകാരുടെ ഭാഗത്തു നിന്നായാലും മറ്റ് ജനങ്ങളൊക്കെ തന്നെയും കാണാൻ വേണ്ടി, ഈ കാഴ്ച കാണാൻ വേണ്ടി ഉച്ച മുതൽ തന്നെ തിരുവനന്തപുരത്ത് പലയിടങ്ങളിൽ ഈ ഘോഷയാത്ര കടന്നു പോകുന്ന ഇടങ്ങളിലൊക്കെ തന്നെയും ഇടം പിടിച്ച് കാത്തു നിൽക്കുന്ന ആ കാഴ്ച, മഴയെ പോലും വകവയ്ക്കാതെ ആ രീതിയിൽ കാത്തു നിന്ന് പോകുന്ന ഒരു കാഴ്ച തന്നെയാണ്. പോലീസുകാരൊക്കെ തന്നെയും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുപോലെ തന്നെ സുരക്ഷാ ക്രമീകരണങ്ങളും ഗതാഗത ക്രമീകരണങ്ങളൊക്കെ തന്നെയും ഒരുക്കി മുന്നോട്ട് പോകുന്നു. എന്തായാലും ഇപ്പോൾ നമുക്കിവിടെ എക്സൈസിന്റെ ഉദ്യോഗസ്ഥരെ കിട്ടിയിട്ടുണ്ട്. അവരുടെ ഒരു തീം എന്താണ്, അവരുടെ ഫ്ലോട്ട് എന്താണ് എന്നുള്ള കാര്യം ചോദിക്കാൻ ഇപ്പോൾ എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറിയാണ് വിശാഖാണ് നമുക്കിപ്പോൾ ഉള്ളത്. എക്സൈസിന്റെ ഫ്ലോട്ട് എന്താണ്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന തീം എന്താണ്, ഒന്നാം സമ്മാനം അടിക്കോ? നല്ല ശ്രമത്തിലാണ്. നമ്മുടെ ലഹരിക്കെതിരായിട്ടുള്ള വലിയ പോരാട്ടം നടക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ലഹരിക്കെതിരെ ശക്തമായ ഒരു സന്ദേശമാണ് നമ്മളിലൂടെ ഉന്നയിക്കുന്നത്. ലഹരിമുക്ത നവ കേരളം, അതാണ് നമ്മുടെ കാഴ്ചപ്പാട്. അതനുസരിച്ചുള്ള തീമാണ് നമ്മുടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും സർക്കാരിൻ്റെ ആ ഒരു ഒരു തീം, അത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതാണ്, ലഹരിമുക്ത കേരളം തന്നെയാണ് അതിൻ്റെ ഒരു തീം തന്നെയാണ് ഇത്തവണ എക്സൈസ് അവരുടെ ഫ്ലോട്ടിലൂടെ അവതരിപ്പിക്കുന്നത്. എന്തായാലും വൈവിധ്യമാർന്ന 60 ഫ്ലോട്ടുകളും അതുപോലെ 3000 കലാകാരന്മാരുമാണ് വിവിധ സേനാ വിഭാഗങ്ങളും അണിനിരക്കുന്ന ഘോഷയാത്രയാണ് ഇത്തവണത്തേത്. ഈ നേരത്തെ ഈ ഉച്ചയ്ക്ക് ശേഷം നഗരത്തിലെ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ തന്നെയും അവധിയൊക്കെ തന്നെയും പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ ഒരു ചേട്ടൻ ചായ അടിക്കുന്നു. നമ്മുടെ ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ച തന്നെയാണ് അത്. ഈ ഫ്ലോട്ട് എന്ന് പറയുന്നത് CAKC കോൺഫെഡറേഷൻ്റെ ഒരു ഫ്ലോട്ടാണ്. വൈവിധ്യമാർന്ന ഒരു കാഴ്ച തന്നെയാണ്. എന്തായാലും പൂർണ്ണമായി ഒരുങ്ങി കഴിഞ്ഞു, തലസ്ഥാനം പൂർണ്ണമായി ഒരുങ്ങി കഴിഞ്ഞു, സജ്ജമായി കഴിഞ്ഞു. ഗതാഗത ക്രമീകരണങ്ങളൊക്കെ തന്നെയും ഒരുക്കിയിട്ടുണ്ട്. ഘോഷയാത്ര കടന്നു പോകുന്ന വെള്ളയമ്പലം മുതൽ കിഴക്കേക്കോട്ട വരെയുള്ള പാതയുടെ ഇരുവശത്തും നിന്ന് പൊതുജനങ്ങൾക്ക് ഘോഷയാത്ര വീക്ഷിക്കാനുള്ള സൗകര്യം നേരത്തെ തന്നെ ഒരുക്കി. ഏറ്റവും വലിയ പ്രത്യേകത, ഇത്തവണ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് ഘോഷയാത്ര കാണുന്നതിനായി പ്രത്യേക സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ എല്ലാ വിഭാഗക്കാരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു ആഘോഷം കടന്നു പോകുന്ന വഴികളിൽ എല്ലാ വിഭാഗക്കാരെയും, എല്ലാ സർവ്വജനങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു ഒരുക്കങ്ങൾ തന്നെയാണ് ഇത്തവണ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനൊപ്പം തന്നെ പബ്ലിക് ലൈബ്രറിക്ക് മുന്നിൽ BVIP പവലിയനും യൂണിവേഴ്സിറ്റി കോളേജിന് മുന്നിൽ VIP പവലിയനും മ്യൂസിയം ഗേറ്റിന് മുന്നിൽ പ്രത്യേകം സ്റ്റേജും ഒരുക്കിയിട്ടുണ്ട്. അവിടെയാണ് മുഖ്യമന്ത്രി അടക്കമുള്ള അവർ ഈ ഘോഷയാത്ര വീക്ഷിക്കാനായി ഉണ്ടാവുക. എന്തായാലും ഗതാഗത ക്രമീകരണമൊക്കെ ഒരുക്കി പൂർണ്ണമായി സജ്ജമായി. 5 മണിയോടുകൂടി തന്നെ ഘോഷയാത്ര വെള്ളയമ്പലത്ത് നിന്ന് ആരംഭിക്കും. ഇരുവശങ്ങളിലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പാതയുടെ ഇരുവശത്തും വിവിധ ഇടങ്ങളിൽ നിന്ന്, ജില്ലയുടെ വിവിധ ഇടങ്ങളിൽ നിന്നും മറ്റ് ജില്ലകളിൽ നിന്നടക്കം പലരും ഇവിടേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നു. കാരണം അത്രയേറെ കണ്ണിന് ഇമ്പം പകരുന്ന, വൈവിധ്യമാകുന്ന, ഒരു സന്തോഷം പകരുന്ന ഒരു കാഴ്ച തന്നെയാണ് ഈ വാരാഘോഷത്തിൻ്റെ സമാപനം കുറിച്ചുള്ള ഈ പ്രൗഢഗംഭീരമായ ഘോഷയാത്ര എന്ന് പറയുന്നത്. ജില്ലയുടെ വിവിധ ഇടങ്ങളിൽ നിന്ന് ഉച്ചയോടുകൂടി തന്നെ പലരും ഇങ്ങേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നു. കുടുംബത്തോടെയൊക്കെ തന്നെയും കൊച്ചുകുട്ടികളുമായി, അങ്ങനെ പ്രായഭേദമന്യേ എല്ലാവരും തിരുവനന്തപുരത്തേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ച തന്നെയാണ് ഉച്ചയോടുകൂടി തന്നെ നമ്മൾ കണ്ടത്. ഇവിടെ ഇപ്പോൾ വിവിധ കലാരൂപങ്ങളും ഈ അത്തരത്തിലുള്ള ഒരു ഒരുക്കങ്ങളൊക്കെ തന്നെയും ഇപ്പോൾ കാണുന്ന ആ ഒരു ഫ്ലോട്ട്, അത് ഫയർഫോഴ്സിൻ്റെ ആണെന്നാണ് മനസ്സിലാക്കുന്നത്. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിന് തീപിടിച്ച ആ ഒരു തീമാണ് ഈ ഫയർഫോഴ്സിൻ്റെ ഫ്ലോട്ടിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. അത്തരത്തിൽ എല്ലാ വകുപ്പുകൾക്കും അവരുടേതായ ഫ്ലോട്ടുകളുണ്ട്. ഓരോ തീം അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊരു മത്സരം തന്നെയാണ് പ്രധാനമായും. അവസാനം ഏറ്റവും മികച്ച ഫ്ലോട്ടിന് ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും ഒക്കെ തന്നെ നൽകി അവരെ പ്രോത്സാഹിപ്പിക്കുന്ന കാഴ്ച, അതുതന്നെയാണ് അടുത്ത ഘോഷയാത്രയ്ക്കും അവരെ വീണ്ടും ഇത്തരത്തിലുള്ള തീമുമായി വരാനുള്ള ഒരു പ്രേരണ നൽകുന്നത്. എന്തായാലും രാവിലെ മുതൽ മഴയുണ്ടായിരുന്നു തലസ്ഥാനത്ത്, പക്ഷേ ഇപ്പോൾ മഴ മാറി നിൽക്കുന്ന കാഴ്ചയാണ്. അങ്ങനെ പ്രകൃതി വരെ ഘോഷയാത്രയ്ക്ക് അനുയോജ്യമായി ആ ഒരു
രീതിയിൽ മാറി നിൽക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് എന്തായാലും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെയും ഇവിടെയുണ്ട് ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അല്ലേ ബ്രഹ്മപുരത്തെ കുറിച്ചാണ് കാരണം നമ്മൾ ഇനിയും ഈ ചവറുകളെ അനാവശ്യമായി വലിച്ചെറിയാതെ ശരിയായിട്ടുള്ള സ്ഥലങ്ങളിൽ അതിനെ നിക്ഷേപിച്ച് മാറ്റാനുള്ള ശ്രമത്തിൽ എല്ലാവരും ചെയ്യണമെന്നുള്ള ഒരു വാക്യം സമൂഹത്തിനോട് പറഞ്ഞുകൊണ്ടാണ് ഈ ഫ്ലോട്ട് ചെയ്തിരിക്കുന്നത് തീർച്ചയായും വലിയ സന്തോഷത്തിലും വലിയ ആവേശത്തിലും തന്നെയാണ് ഉദ്യോഗസ്ഥരായാലും ജനങ്ങളായാലും അങ്ങനെ എല്ലാവരും ഒരു ആവേശത്തിൽ തന്നെയാണ് ഘോഷയാത്രയുടെ ഒരു വശത്ത് വിഷമമാണ് കാരണം ഒരാഴ്ച കാലമായി തിരുവനന്തപുരം ഉത്സവ അന്തരീക്ഷം തന്നെയായിരുന്നു അത് വെളിച്ചത്തിന്റെ ഒരു രീതിയിലായാലും ലൈറ്റ് ആൻഡ് സൗണ്ട്സിന്റെ രീതിയിലായാലും അല്ലെങ്കിൽ ജനങ്ങളൊക്കെ തന്നെയും വൈകിട്ട് ഒരുമിച്ച് ഒത്തുകൂടുന്ന തലസ്ഥാനം ഒരു കുടുംബമായി മാറുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു കാരണം പല കുടുംബങ്ങളിൽ നിന്ന് പല ഇടങ്ങളിൽ നിന്ന് പല ആളുകൾ ഒരിടത്ത് ഒത്തുകൂടി ആഘോഷിച്ച് സന്തോഷം പകർന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയായിരുന്നു അതിനാണ് ഇന്ന് വിരാമം വരുന്നത് പക്ഷേ അതിന് പ്രൗഢ ഗംഭീരമായ ഘോഷയാത്രയിലൂടെയാണ് അതിന് വിരാമം ഇടുന്നത് അതിന് തിരശീല വീഴുന്നത് എന്നുള്ളതാണ് താൽക്കാലികമായി തിരശീല വീഴുന്നത് എന്നുള്ളതാണ് നമ്മുടെ കവട്ടിയാറിൽ നിന്നുള്ള വിവരങ്ങളും ദൃശ്യങ്ങളുമാണ് അനുരാഗ് പങ്കുവച്ചത്.